സർക്കാർ ഇതിന് വോട്ട് പരമാവധി കുറയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചത് പോലെയാണ് തോന്നിയത്. പാലക്കാട് ബിഷപ്പിന്റെ വോട്ടില്ലാത്തത് വിചിത്രമായ സംഭവമാണ്. പല കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നും അത് ക്രിസ്തീയ മഠങ്ങളിൽ നിന്നും സിസ്റ്റർമാർ വിളിക്കുകയാണ്. തലേദിവസം നോക്കുമ്പോൾ അവരെ കാണാൻ ഐ ഡി കാർഡ് ഉള്ളവരാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ വോട്ട് ചെയ്തു, അസംബ്ലി ഇലക്ഷൻ വോട്ട് ചെയ്തു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ വോട്ട് കാണാനില്ല. അപ്പോൾ ഓരോ ബൂത്തിലും ഇതുപോലെ യു ഡി എഫ് അനുഭാവികളുടെ വോട്ട് അപ്രത്യക്ഷിതമായിട്ടാണ് ഇന്നലെ വൈകുന്നേരത്തിൽ കിട്ടിയ പ്രാഥമികമായിട്ടുള്ള വിവരം. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുമാണ് കേരളം. കാരണം കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്നറിയില്ല, കേരളത്തിലെ താലൂക്ക് കേന്ദ്രീകരിച്ചാണ് ഇലക്ഷൻ വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാരായിട്ട് ഒരു കൊല്ലം മുമ്പേ നിയമിച്ച സംസ്ഥാനത്തെ മുഴുവൻ പേരും ഒരു യൂണിയൻ്റെ മെമ്പർമാരാണ്. വിചിത്രമായിട്ട് തോന്നി എനിക്ക്. കാരണം നിഷ്പക്ഷമായും നീതിപൂർവമായും തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് എല്ലാ നിയമങ്ങളും നിലവിലിരിക്കെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറഞ്ഞ് കേരളത്തിലെ പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ മുഴുവൻ ഭരണക്കാരെ അനുകൂലിക്കുന്ന സംഘടനയിലെ മെമ്പർമാരാണ്. അത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ കഴിയില്ല, വില്ലിങ്നെസ് കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല. പലരെയും നിർബന്ധിച്ചിട്ട് ആ പദവിയിലേക്ക് വെച്ചതായിട്ടാണ് വിവരം. അത് ഒരു ഇലക്ഷൻ്റെ ഒരു ഗൂഢാലോചൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ലിപ്പ് ബി എൽ ഒമാർക്ക് കൊടുത്തിട്ട് വോട്ടർമാർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബി എൽ ഒക്കെയാണ്. അപ്പോൾ ഔദ്യോഗികമായ സ്ലിപ്പ് തലേ ദിവസമാണ് പകുതിയെങ്കിലും വിതരണം ചെയ്യുന്നത്.